ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കുനാഫയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനെ 2 ടേബിൾ സ്പൂൺ ഷുഗറും 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക്, 1 കപ്പ് മിൽക്കും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇത് ഞാൻ ഗ്യാസ് മേലൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഗ്യാസ് മേൽ വെക്കാതെ തന്നെ നല്ലോണം മിക്സ് ആക്കി അതിൻ്റെ ശേഷം ഈ കട്ടകളൊക്കെ നല്ലോണം ഒടിച്ചു കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കത് വെക്കാം. ഇത് നല്ലോണം ക്രീമി രൂപത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലോണം തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ക്രീമി രൂപത്തിൽ ഇതാതായി വരുന്നുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. കുനാഫയിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് സേമിയം. സേമിയ ഇതാ വലിയ പീസാണ്. ഇത് ചെറുങ്ങാനൊന്ന് ഒടിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 3 ടേസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് വേണം നല്ലോണം ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ക്രീം ഒന്ന് മിക്സിയിൽ അടിച്ചിടുന്നതിന് ശേഷം നല്ലോണം ഒന്ന് ലൂസാക്കിയിട്ടെടുക്കാം. ഇതേപോലെ നല്ല കട്ടായിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് ക്രീം ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ക്രീം ചീസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ക്രീം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായി ഞാനൊരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇതിലേക്ക് 1 സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് സേമിയ അതേപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ച ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലെയറായിട്ട്
ഇട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സേമിയ വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം ഒഴിച്ചു. ഇനി ഇതിൻ്റെ മേലെ ക്രീമിൻ്റെ മേലെ ഒന്നും കൂടി നമ്മൾ സേമിയ ഫില്ല് ചെയ്യുകയാണ്. ഇതൊരു ബ്രൗൺ കളറായി കിട്ടണം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതൊന്നും കൂടി വെച്ച് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറാക്കിയതിന് ശേഷം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതാണ്. നല്ലോണം ഒന്ന് ബ്രൗൺ കളറാക്കിയതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം. കുനാഫ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് പിസ്തയും ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുനാഫ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.